മുനവർലി ഷിഹാബ് തങ്ങളും പറയുന്നത്. കൊടപ്പനക്കൽ തറവാട്ടിൽ നിന്നും ക്യാമറ പേഴ്സൺ സജീവ് തറയിലിനൊപ്പം റിയാസ് കെ എം ആർ, കേരള വിഷൻ ന്യൂസ്. കോഴിക്കോട് വിദ്യാർത്ഥിനിക്ക് അശ്ലീല സന്ദേശങ്ങൾ അയച്ച സ്കൂൾ പ്രിൻസിപ്പൽ അറസ്റ്റിൽ. മടപ്പള്ളി ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്രിൻസിപ്പൽ ഓർക്കട്ടേരി കണ്ടോത്ത് താഴേക്കുനി ബാലകൃഷ്ണനെയാണ് പോക്സോ കേസിൽ ചോമ്പാല പോലീസ് അറസ്റ്റ് ചെയ്തത്. മടപ്പള്ളി ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്ലസ് ടു വിദ്യാർത്ഥിനിക്കാണ് പ്രിൻസിപ്പളായ ബാലകൃഷ്ണൻ അശ്ലീല സന്ദേശം അയച്ചിരുന്നത്. നിരന്തരം അശ്ലീല സന്ദേശങ്ങൾ അയക്കുന്നത് തുടർന്നതോടെ വിദ്യാർത്ഥിനി സ്കൂൾ അധികൃതർക്ക് പരാതി നൽകുകയായിരുന്നു. സംഭവം വിവാദമായതോടെ വിദ്യാർത്ഥികൾ പ്രതിഷേധവുമായി രംഗത്തെത്തി. തുടർന്ന് ചോമ്പാല പോലീസ് സ്കൂളിലെത്തി പ്രിൻസിപ്പാളിനെ കസ്റ്റഡിയിലെടുത്തു. വിദ്യാർത്ഥിനി നൽകിയ പരാതിയെ തുടർന്ന് പോലീസ് കേസെടുത്തു. തുടർന്നാണ് പ്രിൻസിപ്പളായ ബാലകൃഷ്ണനെ അറസ്റ്റ് ചെയ്തത്. പ്രതിയെ വടകര മജിസ്ട്രേറ്റിന് മുൻപിൽ ഹാജരാക്കി. കോടതി ഇയാളെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. കേരള വിഷൻ ന്യൂസ്, കോഴിക്കോട്. പാൻ കാർഡും ആധാറും തമ്മിൽ ബന്ധിപ്പിക്കുന്നതിനുള്ള സമയപരിധി നീട്ടി കേന്ദ്ര സർക്കാർ. 3 മാസം കൂടിയാണ് സമയം നീട്ടി നൽകിയത്. പാൻ കാർഡും ആധാറും തമ്മിൽ ബന്ധിപ്പിച്ചിട്ടില്ലാത്തവർക്ക് ഇതോടെ ജൂൺ 30 വരെ